പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു വലിയൊരു ചീഴപ്പാടത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിളവെടുപ്പ് കാഴ്ചകളും കേരളത്തിലെ വിപണന സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ, അതുമാതിരി വിളവെടുപ്പും എല്ലാം കൂടെ ചേർന്നുള്ളൊരു വീഡിയോയാണിത്. കേരളത്തിലെ ചീരക്ക് ഏറ്റവും കൂടുതൽ വില എവിടെയാണെന്നറിയാവാ? അത് ചേർത്തലയിലെ കരപ്പുറം പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ വില നിൽക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ സ്ഥലത്ത് പറിച്ച് നടന്ന സിസ്റ്റം ഇല്ല. ഇവിടെ നമ്മൾ പറിച്ച് നടന്നുകൊണ്ടായിരുന്നു. നമ്മുടെയൊക്കെ അച്ഛനും അപ്പൂപ്പന്മാരൊക്കെ തന്നെ പറിച്ച് നടന്ന സിസ്റ്റമാണ് അനുവർത്തിച്ച് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോഴൊക്കെ ആ ഒരു സിസ്റ്റം അനുവർത്തിച്ച് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചീരക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ചീരയാണ്. കാരണം എന്താണെന്ന് NHC കൂടെ പാസ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരാണ് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ചീര നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം വെച്ചാൽ കണ്ടാ, ഇങ്ങനെ പറിച്ച് നടന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടാകും. അതുപോലെ തന്നെ കണ്ടാ ചെറിയ പുഴുക്കടേ പോലും ഒരു കുഴപ്പമില്ല. ഈ ഇലയെന്ന് ഉള്ളിക്കഴിഞ്ഞ് ധൈര്യമായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചീരക്കൊക്കെ ഏറ്റവും തന്നെ ഡിമാൻഡ് വരുന്നത്. അതല്ല, മറ്റുള്ള പ്രദേശങ്ങളൊക്കെ ഇവിടുത്തെ മേടിക്കുമ്പോൾ ഇവിടെ ചോരുമണ്ണിലും വിളയുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റും വളരെ കൂടുതൽ. സൂര്യാന്തിയുടെ പ്രത്യേകം അറിയാം. ഇത് കണ്ടാ, ഇതിടക്ക് നമ്മൾ സൂര്യാന്തി കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീരയോടൊപ്പം തന്നെ ഫാസ്റ്റ് ആയിട്ട് വളർന്ന ഒന്നാണ് സൂര്യാന്തി. സൂര്യാന്തി നമ്മൾ തൈയാണ് നടന്നതെങ്കിൽ നമുക്ക് 40 ദിവസം തന്നെ നമുക്ക് പൂവായി തുടങ്ങും. അല്ല, ഇപ്പം നമുക്ക് ചീര നമുക്ക് 25 ദിവസം ചീരയും പറിക്കാം. കണ്ടാ, അല്ല ഈച്ചിരി ബ്രാഞ്ച് കണ്ടാ, ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഇനങ്ങളാണ്. കണ്ട, ഇത് ഇതൊരു അഡ്രസ്സാണ്. കണ്ടാ, ഇതൊക്കെ എല്ലാം ഒരുപാട് ബ്രാഞ്ച്. നമ്മൾ അടിവളം കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. കണ്ടാ, സമത്തല്ല ഇവിടെ വേര്. കണ്ടാ, ഇത് നമ്മൾ മേൽമണ്ണ് വെച്ച് കൊടുക്കുന്നുള്ള അഡീഷണൽ വേരാണ്. ഈ വേരാണ് ചെടിക്ക് ഗ്രോത്ത് നൽകുന്നത്. ഈ തണ്ടിനൊക്കെ ഇത്രയും വണ്ണം വരാനുള്ള പ്രധാന കാരണം നമ്മൾ അഡീഷണൽ വളം കൊടുത്തിട്ട് മണ്ണ് വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ്. കണ്ടാ, ഇത് കണ്ടാ, ഇത് കണ്ടാ, ഇവിടെ നമ്മൾ മുളക് നട്ടിട്ടുണ്ട്. അപ്പം ഈ മുളക് ഇനിയിപ്പോൾ ചീര പറിച്ചതിന് ശേഷം 30 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മുളക് വിള എടുത്ത് തുടങ്ങാം. ആ ഒരു സിസ്റ്റമാണ് ഇരിക്കുന്നത്. ഇവിടെ ഇടയ്ക്കൊരു പച്ചച്ചീരയുണ്ട്. ഇതുണ്ട്, കേരളത്തിലെ ചീരകൃഷിക്ക് അനന്തമായ സാധ്യതയാണുള്ളത്. കാരണം ചീര ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഇല്ല. മാത്രമല്ല ഇലക്കറികളെന്ന് വെച്ചാൽ ഒരുപാട് ന്യൂട്രിയൻ്റ് ഉള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചീരക്ക് ഇവിടെ ഇത്രയും ചീര തന്നെ നമുക്ക് മാർക്കറ്റ് നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അമ്മത്തല്ല ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും. പച്ചക്കറിക്ക് ഡിമാൻഡ് സമയം ഏറ്റവും രാവിലെ മാർക്കറ്റിൽ ഫ്രഷായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. സമയം താമസിക്കുന്നതും പച്ചക്കറിയുടെ വില കുറയും. അതുകൊണ്ട് ഇവിടെ 7 തന്നെ നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുകയാണ്. അതായത് വണ്ടിയെ കെട്ടി പോവുകയാണ്. ഏകദേശം 25-28-30 താഴെയാണ്. കാരണം കയ്യാറി ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇപ്പം 28 ഉണ്ട്. എന്റെ 31 കിലോ. എന്റെ 31. ഒരു 18 കിലോ. നമ്മുടെ ഉൽപ്പന്നങ്ങൾ എപ്പോഴും ഏറ്റവും ഫ്രഷായിട്ട് തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. കണ്ടാ, ഇപ്പം പറിച്ച് ഒരു 1.5-1 മണിക്കൂറിനുള്ളിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുകയാണ്. അപ്പം കസ്റ്റമേഴ്സും ഹാപ്പി, നമുക്ക് കർഷകനായാലും നമുക്ക് ന്യായമായ വില കിട്ടും, മിക്കുന്നവരും കിട്ടും, എല്ലാവർക്കും കിട്ടും, എല്ലാവരും ഹാപ്പിയാണ്. ഈ പ്രാവശ്യം ഒരു ചീരകൃഷിയുടെ പ്രത്യേകത എന്താണെന്നറിയാം? ഇവിടെ നമ്മൾ ഇടവിളയായിട്ടാണ് ചീര നടന്നത്. ഇവിടെ നമ്മൾ ഈ ചീരയുടെ ഇടയ്ക്ക് ഒരു സാധനം ഉണ്ട്. കണ്ടാ, മുളക് നിപ്പുണ്ട്. അത് അമ്മത്തല്ല അത് പൂവത്തിരിക്കുകയാണ്. കണ്ടാ, ചീര ഫുള്ള്. കണ്ടാ, ഇത് പൂവാണ്. അപ്പം ചീര ഫുള്ള് പറിച്ച് മാറ്റുന്ന സമയത്തില്ലേ, അപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ ചീര ഫുള്ള് മറിച്ച് മാറ്റും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഒരു 20-30 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മുളക് ഫസ്റ്റ് വിളവെടുത്ത് തുടങ്ങാം. അമ്മത്തല്ല നമുക്ക് ഇടവിളയായിട്ട് തോട്ടത്തിന് കൂടുതൽ പങ്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സൂര്യാന്തിയും കൃഷി ചെയ്തിട്ടുണ്ട്. ഈ സൂര്യാന്തി നമുക്ക് ഒരു 20 ദിവസം കഴിയുമ്പോൾ തന്നെ ഫ്ലവറായി തുടങ്ങും. അപ്പോൾ അത് ഇതിന് ഇങ്ങനെയൊക്കെ വെക്കുന്നതിനോട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ തോട്ടത്തിലേക്ക് ആകർഷിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി കൂടെ നമ്മളിവിടെ അനുവർത്തിച്ച് പോരുന്നതാണ്. അപ്പോൾ ഇത് ഫാം ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. കൂടുതലും പുള്ളിപ്പാട് വളരെ വേഗത്തിൽ വരുന്നത് വിതച്ച് നടുമ്പോഴാണ്. ഏറ്റവും അടുത്തടുത്ത് ചീരയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ സ്പ്രെഡാവുന്നത്. അപ്പോൾ പരമാവധി ഒരു ചീരകൾ തമ്മിൽ ഒരു 15 സെൻറ്റിമീറ്റർ എങ്കിലും ഗ്യാപ്പിട്ട് നടന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഹൈടെക് ഇല്ലേ,
നമ്മൾ ഷീറ്റിട്ടുള്ള കൃഷിയിലെ പൊതുവെ രോഗങ്ങൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ കുറവാണ്. അപ്പൊ ആ രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ്. ചീരക്കൃഷിയിലെ പ്രധാന വില്ലനാണ് പുള്ളിപ്പാട് രോഗം. പുള്ളിപ്പാട് വന്നു കഴിഞ്ഞാലുള്ള ഒരു ഫംഗൽ ഡിസീസാണ്. അപ്പൊ അത് പ്രധാനമായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിലാണ് വരുന്നത്. അപ്പൊ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ സൂഡോമോണസ് സ്റ്റാർട്ടിംഗ് സമയത്ത് തന്നെ പരമാവധി തൈ നടുമ്പോ തൊട്ട് തന്നെ കൊടുക്കുന്നതല്ലാണ്. ഒരു ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം. അവിടെ തന്നെ നനക്കണ്ട, ഇങ്ങനെ നനക്കണ സമയത്തില്ലേ, നനക്കണ സമയത്ത് ഇലകളിലൊക്കെ ഈ അഴുക്കും ചെളിയൊക്കെ തെറിച്ച് വീഴാത്ത രീതി നനക്കുക. മിനിമം ഈർപ്പം മാത്രം കൊടുക്കണമെങ്കിൽ സാധ്യത വളരെ കുറയും. അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ വലുതാണ് വലുതാണ് ചീര നമ്മൾ തോട്ടത്തിൽ നിന്ന് പറിച്ച് മാറ്റി സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്.